हलो गाइस इंडियन फैमिली ब्लॉग्स माय मलुवन्टे मट्टोरु व्लोगिलेक्क एल्लावर्क्कुम स्वागतम। सो गाइस नम्मुटे इन्नत्ते वीडियो एन्न पറയുന്നത് നേഴ്സിംഗ് സംബന്ധമായ വീഡിയോ ആണ്। സോ നേഴ്സുമാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണുക, കാരണം അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും। ഇവിടേക്ക് വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ നമ്മുടെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും। അതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 90% ആൾക്കാരും നമ്മൾ ഏജൻസി വഴി പൈസ മുടക്കി 4 5 ലക്ഷം രൂപ മുടക്കി വരുന്നവരാണ്। പക്ഷേ എൻ്റെ കൂടെ ഇന്ന് രണ്ട് പേരുണ്ട്, അതിൽ ഒരു വ്യക്തി 5 പൈസ മുടക്കാതെ സ്വന്തമായിട്ട് ഒരുപാട് ട്രൈ ചെയ്ത് പൈസ മുടക്കാതെ രജിസ്ട്രേഷനും എംപ്ലോയറെ കണ്ടുപിടിച്ചത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തു വന്ന ഒരു വ്യക്തിയാണ്। അപ്പം ഞാൻ ഇന്ന് ഇതിനെ രണ്ട് പേരെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്। ഇവർ രണ്ടുപേരും അയർലൻഡിൽ വന്നിട്ട് 1 മാസമായി, അവരുടെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു। അഡാപ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരുന്നു। അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എല്ലാം പാസ്സായി, അവരുടെ രജിസ്ട്രേഷൻ എല്ലാം കിട്ടി। അപ്പോൾ അവർ ഇവിടെയുള്ള രണ്ടുപേരും ഒരേ നേഴ്സിംഗ് ഹോമിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലിക്ക് കയറിയിരിക്കുകയാണ്। ഇത് ജോമോള് അഞ്ചു। അപ്പം നമ്മൾ ഇവർ രണ്ടുപേരെയും ഇവിടുത്തെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം। അപ്പൊ ആദ്യം നമുക്ക് ജോമോളോട്ട് പോവാം। ജോമോൾ നാട്ടിലെവിടെയാണ്? നേഴ്സിംഗ് പഠിച്ചത് ഞാൻ ജി എൻ എം പോസ്റ്റ് ബേസിക് ആണ്, ജി എൻ എം പഠിച്ചത് കോലഞ്ചേരിയില് MOIC-യില്, പോസ്റ്റ് ബേസിക് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇപ്പൊ ഞാൻ 2017-ലാണ് പോസ്റ്റ് ബേസിക് കംപ്ലീറ്റ് ആയത്. ഞാൻ പഠിച്ചത് ലിഫിയിലാണ്, പിന്നെ 2015 ഞാൻ പാസ് ഔട്ട് ആയി. പിന്നെ അത് ഞാൻ 2 ഇയേഴ്സ് രാജഗിരിയിൽ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 7 മന്ത്സ് വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തത് ILTS ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ILTS മാത്രമേ ഇവിടെ അവര് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. OET എനിക്ക് ഒന്ന് ഓസ്ട്രേലിയ മാത്രമേ ആ സമയത്ത് എടുക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇപ്പൊ മനസ്സിലുണ്ട്, OET ചെയ്യണോ അതോ ILTS ചെയ്യണോ എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ ചോദിച്ചറിയാം. കാരണം ഇവർ ഒരാൾ ILTS ചെയ്താണോ മറ്റേ ആള് OET ചെയ്താണോ, അപ്പൊ അവരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് കുറച്ചുകൂടി നിങ്ങൾക്ക് പറ്റിയ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. ILTSനെ കുറിച്ച് പറയാമോ? ആക്ച്വലി ഞാൻ ILTS പ്രിഫർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് വരുന്നതാണ്. അതിൻ്റെതായ OET നമുക്ക് കുറച്ചധികം എമൗണ്ട് വേണ്ടി വരും. ILTS നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എമൗണ്ട് കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ILTS എല്ലാവരും കേപ്പബിൾ ആയിരിക്കും. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ILTS ഒരു ഇതായിട്ടുള്ള ടാസ്ക് അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. OET കുറച്ചുകൂടി മെഡിക്കൽ പ്രൊഫഷണലുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു കോൺവെർസേഷൻ പോലെയാണ്. ILTS അങ്ങനെ കോമൺ കാര്യങ്ങളായിരിക്കും എല്ലാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ OET ആയിരിക്കും നഴ്സുമാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു സമയം. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ്, അതിൻ്റെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്. ഒരു 30+ വരും. 30+ വരുന്നത് എല്ലായിടത്തും സെന്റേഴ്സ് ഇല്ല. കൊച്ചി, പിന്നെ ട്രിവാൻഡ്രം, പിന്നെ ബാംഗ്ലൂര്. ഇപ്പം ഒരാൾക്ക് ഒരു സെൽഫായിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഞാൻ അത്ര പ്രോപ്പർ അല്ല, അങ്ങനെ ഒരു വ്യക്തിക്കാണെങ്കിൽ ILTS ആയിരിക്കും നല്ലത്, OET ആയിരിക്കും. ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും OET ആയിരിക്കും. കാരണം എനിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നതാണ്, എനിക്ക് ഇംഗ്ലീഷ് അത്ര ഇതൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാൻ OET ആയിരുന്നു. എനിക്ക് ILTS-നെപ്പുറം കുറച്ചും കൂടെ ഒരു എനിക്കൊരു ഉറപ്പ് തോന്നിയത് OET ചെയ്താൽ കിട്ടും എന്നായിരുന്നു തോന്നുന്നത്. OET ആയിരുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്തത്. സത്യത്തിൽ OET ഒരു ഈസി ടാസ്ക് ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നതെങ്കിലും ILTS നമുക്കൊരു കിട്ടാത്ത ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ OET എക്സ്പെൻസിനെ വെച്ച് നോക്കുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ILTS പ്രിപ്പയർ ചെയ്യാം. ILTS പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണം, കുറച്ച് ടൈം എടുക്കും. അത് മാത്രമാണ് ILTS-ന് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലിസണിങ് ആണെങ്കിലും റീഡിങ് ആണെങ്കിലും നമ്മുടെ സ്പീക്കിംഗ് ആണെങ്കിലും നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. OET ഒരിക്കലും ഒരു ഈസി ടാസ്ക് ആണെന്നല്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ മെഡിക്കൽ ടേംസും അതാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതാണ് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് നഴ്സുമാർക്കൊക്കെ തോന്നാൻ കാരണം. ILTS അല്ലെങ്കിൽ OET കിട്ടി കഴിഞ്ഞു, അടുത്ത പ്രോസസ്സ് എന്താണ്? നെക്സ്റ്റ് പ്രോസസ്സ്
നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഇപ്പം നമ്മൾ എങ്ങോട്ട് ഏത് കൺട്രിയിലും ഡിസൈഡ് ചെയ്യാം ഫസ്റ്റിന്. അത് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പം ഞാൻ അയർലൻഡ് ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ NMVI സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഫോം ഡൗൺലോഡ് ചെയ്തു, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഫില്ല് ചെയ്തു, നമ്മളത് ഡയറക്റ്റ് NMVIയിലോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു 350 യൂറോ നമുക്ക് ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. അയർലൻഡ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ അഞ്ജു? അയർലൻഡ് ചൂസ് ചെയ്യാൻ എന്ന് വെച്ചാൽ എന്റെ കസിൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് അയർലൻഡ് ചൂസ് ചെയ്തു. അപ്പൊ പിന്നെ എപ്പോഴാണ് ഏജൻസി കൊടുക്കാൻ തീരുമാനിച്ചത്? ഏജൻസി കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പം കൊറോണയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂസ് ഒന്നും കാര്യമായിട്ട് നടക്കണ്ടായിരുന്നില്ല. അപ്പൊ HSC ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ടൈം പോകുന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏജൻസി പ്രിഫർ ചെയ്താ, കാരണം നഴ്സിംഗ് ഹോമുകളുടെ ഒക്കെ ഇന്റർവ്യൂ ഏജൻസി വഴിയാണ് കൂടുതലും നടക്കുന്നത്, അതുകൊണ്ട് ഏജൻസി പ്രിഫർ ചെയ്തു. ഫസ്റ്റ് IELTS കിട്ടിയതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഇന്ന കൺട്രി അയർലൻഡിൽ ഡിസൈഡ് ചെയ്തു. ആ അയർലൻഡിൽ ഡിസൈഡ് ചെയ്തത് തൊട്ടിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, അതായത് DL കിട്ടുന്നത് വരെ ഉള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ചെയ്യ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരിജിനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അയർലൻഡ് ചൂസ് ചെയ്തു പറഞ്ഞു. അതിന് ശേഷം അയർലൻഡ് ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം NMVI സൈറ്റ്, അതായത് ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിലാണ് NMVI. NMVI സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഫില്ല് ചെയ്ത് തിരിച്ച് NMVI അയച്ചു കൊടുക്കും. അതിനൊരു 350 യൂറോ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. ആ 350 യൂറോ കഴിഞ്ഞ് നമ്മളത് അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ NMVIക്കാർ അത് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ പാക്ക് അയച്ചു തരും. ആ പാക്ക് പിന്നെ നമ്മൾ വർക്ക് ചെയ്ത എംപ്ലോയേഴ്സിൻ്റെ അടുത്തേക്കും പിന്നെ നമ്മുടെ കോളേജ് പിന്നെ നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ കേരള നഴ്സിംഗ് കൗൺസിലേക്കും നമുക്ക് അയച്ചു കൊടുക്കാനുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇത്രയും ഫില്ല് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുന്ന നമ്മുടെ എംപ്ലോയേഴ്സ് ഇവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കണം. അതുപോലെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് നമ്മളും ഇവർക്ക് തിരിച്ച് അയച്ചു കൊടുക്കണം. ഇത് അയച്ചു കൊടുത്ത് ഇവിടെ എത്തിയതിന് ശേഷം ഇവരത് മൊത്തം റിവ്യൂ ചെയ്യും. ആ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് നമുക്ക് DL ഇവർ അയച്ചു തരുന്നത്. ആ DL കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ ബാക്കി നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. DL കിട്ടിയ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. തീർച്ചയായും എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളത്. സോ അവിടെയാണ് നമ്മൾ എപ്പോഴും ഒരു 90% ആൾക്കാരും തീരുമാനിക്കുന്നത് നമ്മൾ ഏജൻസിയിലേക്ക് കൊടുക്കണോ അതോ നമുക്ക് സ്വന്തമായിട്ട് ഒരു എംപ്ലോയറെ കണ്ടെത്തണോ എന്നുള്ളത്. എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്ത് നാട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു എംപ്ലോയറെ കണ്ടെത്താൻ പറ്റുമോ, ഞാൻ വഴി എങ്ങനെയെങ്കിലും ഒരു എംപ്ലോയറെ കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഫ്രണ്ട്സ്. അപ്പൊ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു 90% ആൾക്കാർക്ക് ഒബ്വിയസ്ലി അവർക്കൊരു ഒരു പേടിയാണ്, ഏജൻസി വഴി പോയാലേ ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉള്ളിലൊരു ഭയം കാണും, ചിലപ്പോൾ അത് പെട്ടെന്ന് നടക്കുമോ ഡിലേ ആയി പോവോ. അപ്പൊ അവിടെയാണ് ഞാനിപ്പോ ജോമോളെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോഴത്തേക്കും ജോമോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് സ്വന്തമായിട്ടാണ് ഈ നമ്മുടെ എംപ്ലോയറെ കണ്ടെത്തിയതല്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ജോമോളത്തിൽ ചോദിക്കാം, എങ്ങനെയാണ് ഈ എംപ്ലോയറെ കണ്ടെത്തിയതും വൺസ് DL കയ്യിൽ കിട്ടിയതിന് ശേഷം? വൺസ് DL കിട്ടുന്നതുവരെ എല്ലാവർക്കും ഒരേ സെയിം പ്രോസസ് തന്നെയാണ്. വൺസ് DL കിട്ടിയതിന് ശേഷം പലരും പല ഏജൻസിയെ സമീപിക്കുന്നു, ചിലർ ഏജൻസി ഇല്ലാതെ ചെയ്യാൻ നോക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ നമ്മൾ വൺസ് നിങ്ങളുടെ കയ്യിൽ DL കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാം. അതായത് ഇപ്പൊ അഞ്ചു ആണെങ്കിൽ തന്നെ പൈസ മുടക്കിയിട്ടാണ് വന്നത്, അപ്പൊ ഞാൻ വന്ന സമയത്ത് ഞാനും പൈസ മുടക്കിയിട്ടാണ് വന്നത്. അപ്പം ഇനി നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജോമോട്ട് നമുക്ക് ചോദിക്കാം, ജോമോക്ക് എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയറെ കണ്ടെത്തിയെന്നുള്ള കാര്യങ്ങളും അത് ഇപ്പം എന്തെങ്കിലും പൈസ ചിലവായോ എന്നും ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ജോബ് കൊടുത്ത് ചോദിക്കാം. ജോബ് ഒന്ന് പറയോ, ആ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, എങ്ങനെയാണ് എംപ്ലോയറെ കണ്ടെത്തിയെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി എനിക്ക് DL കിട്ടുന്നത് 2020 March 16 ആണ്. അപ്പൊ അതിനുശേഷം ഞാൻ സത്യത്തിന് പ്രീ പ്ലാൻഡ് ആയിരുന്നു ഇതിന് ശേഷം എന്ത് ചെയ്യണം എന്ന്, കാരണം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് അയർലൻഡിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി പുള്ളിക്കാരി ഡബ്ലിനിൽ ജോലി ചെയ്യുന്നു, പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് എംപ്ലോയറെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, കാരണം പുള്ളിക്കാരി അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ നഴ്സിംഗ് ഹോംസ് ഇൻ അയർലൻഡ് എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റ് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള എല്ലാ നഴ്സിംഗ് ഹോംസ് അതായത് കൗണ്ടി വൈസ് എല്ലാ
നേഴ്സിംഗ് ഹോം അതിൻ്റെ അകത്ത് നിന്ന് തപ്പിയെടുക്കുകയും അതിൻ്റെ അകത്തു നിന്നുള്ള ഇമെയിൽ അഡ്രസ്സ് കണ്ടുപിടിക്കുകയും അവർക്ക് ഒരു കവറിംഗ് ലെറ്ററും എൻ്റെ സി വിയും പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്തൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ അയക്കാനിടയിൽ. അപ്പോൾ കുറച്ച് സമയം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. മാർച്ച് തൊട്ട് അയക്കാൻ തുടങ്ങി. ആദ്യമേ ഞാനൊരു 10 നേഴ്സിംഗ് ഹോമിലേക്ക് അയച്ചു, പിന്നീട് അത് 20 ആക്കി, പിന്നീട് അത് 30 ആക്കി, പിന്നീട് ബാക്കിയുള്ളവർ പറഞ്ഞതും എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഞാനാണെങ്കിൽ ആ നേഴ്സിംഗ് ഹോംസ് ഇൻ അയർലൻഡ് എന്നുള്ള സൈറ്റിലുള്ള ഏകദേശം 400 നേഴ്സിംഗ് ഹോംസിലേക്ക് ഞാൻ ഇത് ഈ എൻ്റെ സി വി ആപ്ലിക്കേഷനായിട്ട് അയക്കുകയും പോസ്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞു അങ്ങനെ അയക്കുകയും, കൂടാതെ HSC ബാക്കിയുള്ള CPL KCR തുടങ്ങിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസി ബാക്കിയുള്ള HSC സൈറ്റുകളിലൊക്കെ ആപ്ലിക്കേഷൻസ് അതായത് വേക്കൻസി വരുന്നത് നോക്കി അതെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ അയക്കാൻ നോക്കി. ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് 600 ആപ്ലിക്കേഷൻസ് അയച്ചു. അതിനുശേഷമാണ് എനിക്ക് ആദ്യത്തെ 2 മാസത്തിൽ എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല, പിന്നീടാണ് റെസ്പോൺസ് വരാൻ തുടങ്ങിയത്. ഈ 600 എന്നുള്ള ഒരു സംഖ്യ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അത്രത്തോളം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഈ ഇത്രയും ഒരു 5 മാസത്തെ കാലയളവിൽ നമ്മൾ അയച്ചിടത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടും പിന്നെ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന നഴ്സിംഗ് ഹോമിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും അതനുസരിച്ചുള്ള നഴ്സിംഗ് ഹോമിലേക്ക് എത്രത്തോളം ഉണ്ടോ ഫുൾ ഓരോ കൗണ്ടി വെച്ച് ആ കൗണ്ടിയിൽ എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, എത്ര പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ഉണ്ട്, HSCയുടെ ഹോസ്പിറ്റലുകൾ ഏതൊക്കെയുണ്ട്, അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ആ കൗണ്ടി വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പ്രാവശ്യം ചോദിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ ഒരു കവറിംഗ് ലെറ്ററും ഒരു CV നമ്മൾ പ്രോപ്പറായിട്ട് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് നേഴ്സ് ഞാൻ അയച്ച വിധം ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ, സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് നേഴ്സ്, അതിനുശേഷം ടു ദ ഹയറിംഗ് മാനേജർ പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടന്റ് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അതിനുശേഷം കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. സോ അതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പം സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരുപാട് എഫേർട്ട് കൂടി വരേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു ഏജൻസി വരെ പോയെന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഏജന്റ് ആ ഒരു ഏജന്റ് നമുക്ക് ചെയ്തു തരും. അതായത് അവർ തന്നെ എംപ്ലോയറെ കണ്ടുപിടിച്ചാലും അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ പൈസ ചിലവാകും. പക്ഷെ നമ്മൾ പൈസ ചിലവാകണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ പൈസ ചിലവാക്കാനില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരുപാട് കുറച്ചുകൂടെ അധികം എഫേർട്ട് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അധികം ഡിസ്കറേജ് ആവേണ്ട, ഇപ്പോൾ 1 മാസം 2 മാസം ഇപ്പോൾ ജോബ് മോണോറാണെങ്കിൽ നമുക്ക് റെസ്പോൺസ് വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കറേജ് ആവേണ്ട. നമ്മൾ കുറച്ച് നാളെ ട്രൈ ചെയ്യാം. പക്ഷേ DL ഇപ്പം അഞ്ച് പറഞ്ഞതുപോലെ 12 മാസത്തെ എക്സ്പയറിയേ ഉള്ളൂ. അപ്പം ഇതിന് മുമ്പ് നമ്മുടെ കാര്യവും നടക്കണം. അപ്പോൾ കുറച്ച് നാളെ നമ്മൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നമുക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരുപക്ഷെ ഏജൻസിയിലേക്ക് പോയാൽ മതിയാവും. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ. അപ്പം മനസ്സ് നമുക്ക് എംപ്ലോയറെ കിട്ടിയാൽ ഇന്ന ഒരു എംപ്ലോയറെ വിളിച്ചിട്ട് പറയുകയാണ് ജോബ് മോണിൽ ഓക്കെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറയുമ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്താണ്? ആക്ച്വലി എനിക്ക് എംപ്ലോയറെ കിട്ടി, ഇന്റർവ്യൂ പാസ്സായി, അതിനുശേഷം അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നു. ഇന്റർവ്യൂ സ്കൈപ്പ് വഴിയായിരുന്നു? അതോ സ്കൈപ്പ് വഴിയായിരുന്നു. അതിനുശേഷം അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നു, കോൺട്രാക്റ്റും തന്നു. അത് സൈൻ ചെയ്ത് അയച്ചതിന് ശേഷം അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ടിപ്പിക്കൽ വിസയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി എട്ടിപ്പിക്കൽ വിസ ഏജൻസി ത്രൂ ആണ് ഏജൻസ് ആണ് ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് എന്താ ചെയ്തത്? 2020 സെപ്റ്റംബറിലാണ് എംപ്ലോയറെ കിട്ടുന്നത്. എംപ്ലോയറെ കിട്ടിയതിന് ശേഷം അവരെനിക്ക് ജോബ് ഓഫറും കോൺട്രാക്റ്റും തന്നു. ജോബ് ഓഫറും കോൺട്രാക്റ്റും കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ RCSIയുടെ എക്സാം ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം RCSIയുടെ എക്സാം ഡേറ്റ് എടുത്തത് ഞാനാണ്, പക്ഷെ പേ ചെയ്തത് എൻ്റെ എംപ്ലോയറാണ്. അതിനുശേഷം എട്ടിപ്പിക്കൽ വർക്ക് വിസയ്ക്ക് കൊടുത്തു. അതിൻ്റെ പ്രോസസ്സിങ്ങും സെൽഫായിട്ടാണ് ചെയ്തത്. എട്ടിപ്പിക്കൽ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ RCSIയുടെ എക്സാം ഇൻവിറ്റേഷൻ പ്ലസ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ എല്ലാ പേജസും, നമ്മുടെ ഡിസിഷൻ ലെറ്റർ, ജോബ് ഓഫർ, ജോബ് കോൺട്രാക്ട്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഫില്ല് ചെയ്യുകയും വേണം. അതിൻ്റെ കൂട്ടത്തിൽ അതിനൊരു 25,000 അടുത്ത് നമുക്ക് അതിനുള്ള എക്സ്പെൻസും ഉണ്ട്. ഇതാണ് എട്ടിപ്പിക്കൽ വിസയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. എട്ടിപ്പിക്കൽ വിസ സത്യത്തിൽ ആ സമയത്ത്, അതായത് ആ കൊറോണയുടെ സമയത്താണ് ഞങ്ങൾ ചെയ്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയായിരുന്നു. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം 20 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത്. അപ്പം ആ 20 വർക്കിംഗ് ഡേയ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അന്നത്തെ 20 വർക്കിംഗ് ഡേ എടുക്കും. അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് കോൺട്രാക്റ്റിൻ്റെ കാര്യമാണെങ്കിലും ജോബ് ഓഫറിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ കാര്യമാണെങ്കിലും അത് പ്രോപ്പറായിട്ട് അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ 20 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ എട്ടിപ്പിക്കൽ വിസ കിട്ടാവുന്നതേ ഉള്ളൂ. VFS വഴിയാണ് ചെയ്യുന്നത്. നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുന്നത്. സൈറ്റിൽ
INIS-ന്റെ സൈറ്റിൽ കയറി നമ്മൾ ഈ സംഭവം ലോഡ് ചെയ്യുക. എല്ലാ അതൊന്ന് ശ്രദ്ധിച്ചു, അത് നോട്ട് ചെയ്താണ്. INIS-ന്റെ സൈറ്റിൽ പോയിട്ടാണ് എടിപ്പിക്കൽ വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ഫോം കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക, അവർ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. പ്ലസ് ഈ നമ്മൾ VFS എന്താ ചെയ്യുന്നത്, എടിപ്പിക്കൽ വിസ അതിൻ്റെ കൂട്ടത്തിൽ ഈ INIS-ന്റെ സൈറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. എനിക്ക് ഫസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വന്നായിരുന്നു, കാരണം എൻ്റെ കോൺട്രാക്ട് ഹാൻഡ് റിട്ടേൺ ആയിരുന്നു. സോ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പ്ലസ് അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് അതിൻ്റെ അകത്ത്, ഡേറ്റിൻ്റെ അകത്താണെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ എംപ്ലോയറും നമ്മളും ആ ഡേറ്റ് ചേഞ്ച് വരുത്തി ആ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ മസ്റ്റായിട്ടും സൈൻ ചെയ്തിരിക്കണം. നമ്മൾ ആ പ്രോസസ്സിങ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കുന്നത്. കൊറോണ കാരണം എന്തെങ്കിലും ഡിലേ ആയിരുന്നോ, അതോ സാധാരണ നടക്കുന്ന പ്രോസസ്സിനൊക്കെ എന്തെങ്കിലും ഡിലേ ആയിരുന്നോ? ശരിക്കും ഒരു 2 മന്ത്സ് നമുക്ക് നാട്ടിൽ വെച്ചിട്ട് ലോക്ക്ഡൗൺ വന്നിരുന്നു, അതുകൊണ്ട് 2 മന്ത്സ് ഡിലേ ആയി. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ഒരു 8 മന്ത്സ് അല്ലെങ്കിൽ 7 മന്ത്സിനുള്ളിൽ നമുക്ക് കയറി പോരാൻ പറ്റും. നമ്മൾ ഒരു ഡീൽ വരെ ഞാൻ തന്നെയാണ് ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏജൻസിനെ അപ്രോച്ച് ചെയ്തത്. അപ്പം അത് ഒരു 2 മന്ത്സ് ലോക്ക്ഡൗൺ വന്ന് പേപ്പർ വർക്ക്സ് കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് എൻ്റെ കുറച്ച് ഡിലേ ആയത്. അല്ലെങ്കിൽ ഇപ്പോൾ 1 ഇയറാണ് എനിക്ക് എടുത്തത്, അല്ലെങ്കിൽ അതിന് മുമ്പേ കയറി പോരാൻ പറ്റും നമുക്ക്. ഏജൻസി വഴി വരുമ്പോഴത്തേക്കും കുറച്ച് പൈസ ചെലവാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു കാര്യം, അതായത് നിങ്ങളിപ്പം ആപ്റ്റിറ്റ്യൂഡ് എക്സാം ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള പൈസ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചാർജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ടാണോ പിന്നെ എക്സ്ട്രാ പേ ചെയ്തോ, അതോ എംപ്ലോയർ തന്നെ പേ ചെയ്തായിരുന്നോ? ഇല്ല, എംപ്ലോയേഴ്സ് ഇപ്പം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിന് പൈസ പേ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഏജൻസി വഴി വരുന്നവരുടെ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ചെയ്തില്ലായിരുന്നു, പക്ഷെ ഇവര് ഏജൻസിക്കാർ എന്തായാലും മേടിച്ചതിൽ നിന്ന് ഈ ആപ്റ്റിറ്റ്യൂഡിന്റെ പൈസയൊക്കെ അവർ തന്നെ എടുത്തത്. പിന്നെ എനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും ചെലവായിട്ടില്ല. ഫ്ലൈറ്റ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവര് വന്ന് ഇവര് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് വരും, നമുക്ക് ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ നമ്മളിവിടെ നമ്മുടെ എക്സാമിന് കൊണ്ടുപോകുന്ന ഒക്കെ അവർ തന്നെയാണ്. എക്സാമിന് കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ച് അവിടെ കൊണ്ട് ആക്കും. തിരിച്ച് അതുപോലെ നമ്മുടെ ജോലി സ്ഥലം എവിടെയാണോ അവിടെ കൊണ്ട് ആക്കുന്നവരെ, സേഫ് ആക്കുന്നവരെ അവരെല്ലാം ചെയ്യും. ഇനി നമ്മൾ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യമാണ്. ഇവിടെ വരുന്നതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുമ്പം തന്നെ നമ്മൾ അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡോ പാസ്സാവണം. നമ്മളിവിടുത്തെ ഒരു നമ്മൾ കോമ്പറ്റൻ്റാണെന്ന് അറിയിക്കാൻ വേണ്ടി, അതായത് നമ്മൾ നേഴ്സായിട്ട് ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണെന്ന് അറിയിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം പാസ്സാവണം. ഇപ്പോൾ മോസ്റ്റ്ലി പ്രൈവറ്റ് നേഴ്സിംഗ് ഹോംസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ വരുന്നവർ എന്നാ മനസ്സിലാക്കിയെടുത്തോളം ആപ്റ്റിറ്റ്യൂഡാണ് ചെയ്യുന്നത്, അതായത് ഒരു എക്സാം പ്ലസ് ഒരു പ്രാക്ടിക്കൽസ് ആണുള്ളത്. പക്ഷേ HSC വരുന്നവർക്ക് അഡാപ്റ്റേഷൻ ചെയ്യാം, അത് 6 വീക്സ് ടൈമിലാണ് അത് ചെയ്യുന്നത്. അത് നമ്മളൊരു ഒരു 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 പ്രോസസ് ഒരു അസസറിൻ്റെ അണ്ടറിൽ നമ്മൾ 6 ആഴ്ച വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ചോദിച്ചറിയാം, അവരെപ്പോഴാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നും അത് ഇവിടെ വന്നതിന് ശേഷമാണോ അതോ നാട്ടിൽ നിന്ന് അത് അപ്ലൈ ചെയ്യണോ, അത് ഏജൻസി വഴി വന്നാൽ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്താൽ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, അത് രണ്ടുപേരും ഇപ്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞങ്ങളുടെ ഡി എൽ കിട്ടിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തന്നെ RCC നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് എൻ്റെ ഏജൻറ്റ് ആണ് അത് ചെയ്തത്. ഏജൻറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് മെയിൽ അയക്കുക ചെയ്യുന്നത്. RCC നമുക്കൊരു മെയിൽ വരും, നമ്മൾ ഇങ്ങനെ കൺഫേം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരിക ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എംപ്ലോയർ ആണ് എനിക്ക് വേണ്ടി പേ ചെയ്തത്. ബാക്കിയുള്ള അപ്ലൈ ചെയ്യുന്ന കാര്യം ഞാനാണ് ചെയ്തത്, പേ ചെയ്തത് എംപ്ലോയർ ആണ്. ആക്ച്വലി വൺസ് എംപ്ലോയറെ കിട്ടിയതിന് ശേഷം കോൺട്രാക്ടും ഓഫർ ലെറ്ററും കിട്ടിയതിന് ശേഷം വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു RCSI അപ്ലൈ ചെയ്യാന്നുള്ളത്. എടിപ്പിക്കൽ വിസയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ RCSI അപ്ലൈ ചെയ്യണം, അപ്പം നമുക്കൊരു എക്സാം ഇൻവിറ്റേഷൻ കിട്ടും. ആ എക്സാം ഇൻവിറ്റേഷനും വേണം നമുക്ക് എടിപ്പിക്കൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഫസ്റ്റ് നമ്മൾ IELTS ആണോ OET ആണോ, രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നു, നമുക്ക് എങ്ങനെ വരാൻ പറ്റും, ഏജൻസി വഴി വരാൻ പറ്റുമോ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കവർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ ഇവിടുത്തേക്ക് ചോദിച്ചിട്ട് പറയാം. കാരണം ഞാൻ വന്ന പ്രോസസ്സ് അല്ല ഇപ്പോൾ ഉള്ളത്, അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും പ്രോസസ്സിന് ചെറിയ ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നത് അല്ലേ, ഇപ്പോൾ കുറച്ച് ഓൺലൈനാക്കി, കൂടുതൽ ഓൺലൈനാക്കി. ഇപ്പം നിങ്ങൾ ചെയ്ത് വീണ്ടും പ്രോസസ്സിൽ ഇപ്പം വീണ്ടും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പ്രോസസ്സിൽ കുറച്ചും കൂടെ ചേഞ്ച് ഇപ്പം വന്നിട്ടുണ്ട്, ഓൺലൈനാണ്. പക്ഷേ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവരുടെ NMBA സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ ഈസി ആയിരിക്കും മറ്റേതിനേക്കാളും. നിങ്ങൾ ഒരു സംഭവം പോസ്റ്റ് വഴി അയച്ചിട്ട് വെയിറ്റ് ചെയ്ത് കാലകാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് നിങ്ങളെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് ഫുള്ള് അപ്ലോഡ് ചെയ്ത് എടുക്കുക, മറ്റേ പ്രിന്റ് ഔട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുക, അത് കുറച്ചുകൂടി ഈസി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും മറ്റുള്ള നഴ്സുമാരായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റിനെ കുറിച്ചും തിയറി ടെസ്റ്റിനെ കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് 3 ദിവസത്തിന് ശേഷം നമ്മൾ 2-ാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള നഴ്സുമാരിലേക്ക് എത്തിക്കുക.